ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വിചാരിച്ചാൽ നമ്മൾ എല്ലാവരും കൂടെ രാവിലെ ബലിയിടാൻ പോവാണ് നമ്മൾ എല്ലാവരും ഉണ്ട് അപ്പം അതിനുശേഷം ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കേണ്ടതെന്ന് വിചാരിച്ചു പമ്പിൽ കയറി ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു ഒരു വഴിക്ക് പോകുന്ന എന്ന് വിചാരിച്ചു നമ്മൾ കൊല്ലത്താണ് പോയി ബലിയിടാൻ പോയിട്ടുള്ളത് നല്ല ആളുണ്ടായിരുന്നു നമ്മൾ ചെന്നപ്പോൾ തന്നെ കാരണം നമ്മൾ എത്തിയപ്പം തന്നെ എട്ടര സമയമായിരുന്നു എട്ടരയല്ല ഒരു ഒമ്പത് മണി സമയമായിരുന്നു അപ്പോൾ നല്ല ആളുണ്ടായിരുന്നു ഇവരെല്ലാം ബലിയിട്ട് കഴിഞ്ഞ് ബലിയിടാം എടുക്കാം വീഡിയോ എടുക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഫോൺ എടുക്കാൻ പറ്റിയതേ ഇല്ല കാര്യം അത്രയ്ക്കാളായിരുന്നു ഇപ്പം തന്നെ നല്ല ആളുണ്ട് ഇവിടെ മുങ്ങാളിൽ തന്നെ ഉള്ളു അത് കഴിഞ്ഞ് കടലിൽ കുളിച്ചതിന് ശേഷം ഇവിടെ വന്ന് ഇവിടത്തേയും കൂടെ വെള്ളത്തിൽ കുളിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ബിജുനെ അതിൽ കുളിച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ അനുരാജന ഇറങ്ങാൻ പോകുന്ന വഴിയാണിത് അനുരാജനെ അവിടെ ഇരുന്ന് പ്രാർത്ഥന പോലെ കുളിക്കുമായിരുന്നു അപ്പോഴാണ് നിന്ന് ഒരാൾ വിളിച്ച് പറഞ്ഞത് അവിടുന്ന് ചാലു കൂട്ടി വരുന്ന വെള്ളം കുളത്തില്ല പിന്നെ ഇവർ രണ്ടുപേരും കൂടെ കടലിൽ ഒന്നും കൂടെ പോയി കുളിക്കാമെന്ന് പറഞ്ഞു കുറേ നേരം കുളിച്ചിട്ടാണ് വന്നത് കുറേ സമയെടുത്ത് ഇവർ രണ്ടുപേരും പിന്നെ കുളിക്കാത്ത കുഴപ്പമില്ലായിരുന്നു വലിയ പ്രശ്നവും ഇല്ലായിരുന്നു ബിജു കൊണ്ട് അങ്ങനെ നടന്നടന്ന് നടന്ന് കടലിനകത്തോട്ടങ്ങ് പോകാരുന്നു കുറച്ച് മേടിച്ചു അതിനുശേഷം ഒരു ചൂട് ചായ നല്ല വൃത്തിക്ക് ഓടിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു പിന്നെ കുറച്ച് തേൻമുട്ടായി വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു തേൻ മുട്ടായിരുന്നു തിന്ന് കുറേ നാൾക്ക് ശേഷമാണ് തിന്നത് അതിനുശേഷം നമ്മളെല്ലാവരും കൂടെ എവിടെ പോകണം ഇങ്ങനെ ആലോചിച്ചു എന്തായാലും കൊല്ലം വരം വന്നതിൽ കുറച്ച് മീൻ മേടിച്ചിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ച് കൊല്ലം ഹാർബറിലോട്ട് പോവാണ് ഹാർബറിൽ നിന്ന് ടിക്കറ്റ് എടുത്തല്ലേ കയറാൻ പറ്റൂ അങ്ങനെ ടിക്കറ്റ് എടുത്ത് കുറച്ച് നേരം വണ്ടി ഓടിച്ച് അങ്ങ് എത്തി എന്തായാലും ഹാർബറിൽ ഹാർബറിൽ ചെന്നപ്പോഴത്തേക്കും നമ്മളൊരു പതിനൊന്നുമണിയായി കാണും ഏകദേശം കാര്യം എന്ന് വെച്ചാൽ അവിടെ മീൻ ീർന്നു ഏകദേശം കുറച്ച് മീൻ മാത്രമേ ഉള്ളായിരുന്നു അപ്പൊ അവിടെ നെത്തോലിനും ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അതിനുശേഷം എന്താ അതിനുശേഷം എന്ന് വിചാരിച്ചാൽ നമ്മൾ ചുമത മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ചുമമീനിന് കിലോ മുന്നൂറ്റമ്പത് ഒരു അഞ്ഞൂറ് രൂപ കണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ തേട് കഴിച്ചിട്ടുണ്ടായിരുന്നു അഞ്ഞൂറ് രൂപയ്ക്ക് ഇഷ്ടം പോലെ തേട് കിട്ടി കേട്ടോ സത്യം പറയാലോ നല്ല രീതിയിൽ തേടി കിട്ടി അപ്പോൾ എന്തായാലും ഇനി വീട്ടിൽ പോയാലോ എന്ന് ജസ്റ്റ് വണ്ടി ഇരിച്ച് നമ്മൾ വീട്ടിലിറങ്ങിയപ്പോഴാണ് അയ്യോ മരുന്ന് മേടിക്കാൻ മരുന്ന് പോയല്ലോ മറന്നു പോയല്ലോ എന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ കയറി മരുന്നൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കണ്ണാശുപത്രിയിലാണ് കയറിയത് അതിനുശേഷം വയറ് വെച്ചത് കേട്ടോ അപ്പോൾ അനുരാജൻ എൻ്റെ വീട്ടിൽ പോയി നല്ല നല്ല രീതിയിൽ ഫുഡ് അടിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് വന്നപ്പോൾ അവിടെ നല്ല ജെറി നിപ്പോ ഉണ്ടായിരുന്നു ഞാൻ ഇതുവരെ അങ്ങനെ ജെറും പിച്ചി തിന്നിട്ടില്ല അല്ലാതെ കടയിൽ നിന്ന് അടിച്ച് തിന്നിട്ടേ ഉള്ളൂ അപ്പോൾ എനിക്ക് ഇവൻ ജെറു പിച്ച് തരുവാണ് ഇതെല്ലാം പച്ചയാണ് പിച്ചു തരുന്നത് പച്ച തിന്ന ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് കുറെ പച്ച വെച്ച് തന്നു പിന്നെ ഞാൻ പഠിത്തം വേണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറെ പഴുത്തതും പെച്ചു തന്നു എന്തായാലും തിന്ന് നോക്കാമല്ലോ എന്ന് പറഞ്ഞ് തിന്നു നോക്കിയപ്പോൾ നല്ല പുളിപ്പുണ്ടായിരുന്നു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം എൻ്റെ വീഡിയോ തീർന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ടാറ്റ്